ഏറെ സവിശേഷമായും അത്ഭുതത്തോടും കൂടിയും നാം നോക്കിക്കാണുകയും ഏറെ അത്ഭുത സിദ്ധികൾ ഉണ്ട് എന്ന് കരുതപ്പെടുന്നതുമായ ഒരു വിഭാഗം തന്നെയാണ് സന്യാസികൾ. വ്യത്യസ്തമായ രീതിയിലുള്ള ഇവരുടെ കഴിവിനെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ഇറ്റിഗ്ലോ ലാമ. ദാക്ഷി ഡോസോ ഇറ്റിഗ്ലോ ടിബറ്റൻ ബുദ്ധമത പാരമ്പര്യത്തിലെ ഒരു ബുരിയാത് ബുദ്ധമത ലാമയായിരുന്നു. 1852 മുതൽ 1927 വരെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ജീവിത കാലയളവ്. ബുരായാറ്റിയുടെ നാട്ടുപ്രദേശത്താണ് ഇറ്റിഗ്ലോ ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ചെറുപ്രായത്തിൽ തന്നെ ഇദ്ദേഹത്തെ ഉപേക്ഷിക്കുകയും ഉപജീവനത്തിനായി ആടുകളെ മേയ്ക്കുവാൻ ഇദ്ദേഹം നിർബന്ധിതനാവുകയും ചെയ്തു. 15 വയസ്സുള്ളപ്പോൾ ഇദ്ദേഹം ആനിൻസ്കി ആശ്രമത്തിൽ ചേരുകയുണ്ടായി. റഷ്യൻ ബുദ്ധമതക്കാരുടെ മത നേതാവായ ശേഷം ഒന്നാം ലോക മഹായുദ്ധത്തിലെ സൈനികർക്ക് ഭക്ഷണം, വസ്ത്രം, വൈദ്യസഹായം എന്നിവ നൽകുന്നതിന് ഇദ്ദേഹം പണം സ്വരൂപിച്ചു. 1927 മരിച്ച ഇദ്ദേഹത്തെ ഒരു പൈൻ ബോക്സിൽ അടക്കം ചെയ്തു. 1957 ഇത് പുറത്തെടുത്തപ്പോൾ അത്ഭുതമെന്നോണം ഇദ്ദേഹത്തിന് കാര്യമായ കേടുപാടുകൾ ഒന്നു തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇദ്ദേഹത്തിന്റെ ശവശരീരം ദൈവികതയോടെ സൂക്ഷിച്ചിരിക്കുകയാണ്. ശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് ഇന്നും പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്പർ 9, ഡിഫൈനിങ് ഗ്രാവിറ്റി. വർഷങ്ങളോളം നീണ്ട പരിശീലനങ്ങളിലൂടെ അത്ഭുതകരമായ സിദ്ധികൾ നേടിയവരാണ് സന്യാസികളെന്ന് അറിയപ്പെടുന്നു. ഈ രീതിയിലൊരു അത്ഭുതകരമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു ഷാവോലിൻ സന്യാസി വളരെ നിസ്സാരമായി ചെങ്കുത്തായ ഒരു പാറയിലൂടെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു രീതിയിലുള്ള ബാഹ്യവസ്തുക്കളുടെയും സഹായമില്ലാതെ നഗ്നപാദനായാണ് ഇദ്ദേഹം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതും അതിയായ വേഗതയിൽ. തൊട്ടടുത്തുകൂടി കയറുപയോഗിച്ച് വളരെ ബുദ്ധിമുട്ടി ഈ ദൗത്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് സന്യാസിയുടെ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. പ്രായമേറിയ ഈ സന്യാസി ചുവടുകൾ അണുവിടെ പിഴയ്ക്കാതെയാണ് സഞ്ചരിച്ചത്. ഇതിനു പിന്നിൽ വർഷങ്ങൾ നീണ്ട ഏകാഗ്രമായ ധ്യാനവും ശക്തമായ കായിക ബലവുമാണെന്ന് ഇദ്ദേഹം പറയുന്നു. നമ്പർ 8, സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്. തൊട്ടുമുൻപേ പറഞ്ഞതുപോലെ ഷാവോലിൻ സന്യാസിമാരുടെ മറ്റൊരു സവിശേഷതയാണ് അതിയായ ആരോഗ്യവും കായികമായ രീതിയിലുള്ള നീക്കങ്ങളും. ഒരു സാധാരണ മനുഷ്യന് രണ്ട് കൈകൾ ഉപയോഗിച്ച് ഒരുപാട് പുഷപ്പുകൾ ചെയ്യുക എന്നത് അല്പം പ്രയാസകരമായി തോന്നിയേക്കാം. എന്നാൽ ഇവിടെ ഓരോ കൈകളിലെയും ഒരൊറ്റ വിരൽ മാത്രം ഉപയോഗിച്ച് ഉയർന്നു പൊങ്ങി നിൽക്കുന്നതും പുഷപ്പ് ചെയ്യുന്നതുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. കൂടാതെ ഇവരുടെ വിരലുകൾക്ക് കാലിരുമ്പിന്റെ ബലമുണ്ട് എന്ന് തെളിയിക്കും വിധം ഇവർ ഇവിടെയുള്ള മരങ്ങളിൽ വിരലുകൾ ഉപയോഗിച്ചുണ്ടാക്കിയ ക്ഷതങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുകൂടാതെ സൂചി അതിവിദഗ്ധമായി ഗ്ലാസ് പാളിക്ക് നടുവിലൂടെ കടത്തിവിട്ട് സമീപത്തുള്ള ബലൂൺ പൊട്ടിക്കുന്നതുമായ ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിനു പിന്നിൽ വർഷങ്ങൾ നീണ്ട കഠിനമായ പരിശീലനങ്ങൾ ആവശ്യമായി വരുന്നുണ്ട്. നമ്പർ 7, ഫിയർലെസ്നെസ്. ഏത് പ്രതിസന്ധികളെയും നേരിടുവാനും എത്ര കഠിനമായ അവസ്ഥകളെ അഭിമുഖീകരിക്കുവാനുമുള്ള കഴിവ് ഷാവോലിൻ സന്യാസിമാരുടെ മുഖമുദ്രയാണ്. തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഒരു സന്യാസിയെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ആളിക്കൊണ്ടിരിക്കുന്ന തീയോ എണ്ണയുടെ ചൂടോ ഒന്നും ഇദ്ദേഹത്തെ യാതൊരു രീതിയിലും അലട്ടുന്നില്ല. ഇത് കാണുന്നതിനും അനുഗ്രഹം നേടുന്നതിനുമൊക്കെ നിരവധിയെ സഞ്ചാരികളും ഭക്തരുമാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച നിരവധിയായ അഭ്യൂഹങ്ങളും നിഗൂഢതകളും നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിവരുടെ കഴിവ് തന്നെയാണോ അതോ ഏതെങ്കിലും രീതിയിലുള്ള കൃത്രിമങ്ങളിലൂടെ ഈ പ്രകടനം നടത്തുന്നതാണോ എന്നുള്ള രണ്ട് രീതിയിലുള്ള വിഭിന്നമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു നിമിഷം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണിത്. നമ്പർ 6, ഇൻസെയിൻ എൻഡ്യൂറൻസ്. എൻഡ്യൂറൻസ് എന്ന പദത്തിന്റെ അർത്ഥം സഹിഷ്ണുത എന്നാണ്. ഈ രീതിയിലുള്ള സ്വഭാവ സവിശേഷത പ്രകടമാക്കുന്നതിൽ ഷാവോലിൻ സന്യാസിമാർ പ്രഗത്ഭരാണ്. കടുപ്പമേറിയ അഭ്യാസമുറകൾ യാതൊരു മടുപ്പും കൂടാതെ മണിക്കൂറുകളോളം ചെയ്ത് ലോകശ്രദ്ധ ഇവർ നേടിയെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നിരവധിയെ റെക്കോർഡുകളും ഇവരുടെ പേരിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു വ്യക്തിയാണ് കോഗൻ കാമഹാരി. 2015 ഈ സന്യാസി ഏകദേശം 9 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി. ഈ ദിവസങ്ങളിലൊന്നും ഇദ്ദേഹം ഭക്ഷണം കഴിക്കുകയോ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുകയോ ചെയ്തിരുന്നില്ല. 1945 ശേഷം ആദ്യമായിട്ടാണ് ഇത്തരമൊരു പ്രകടനം അരങ്ങേറുന്നത്. ഇതിലൂടെ ഇദ്ദേഹം ഏറെ പ്രശംസ നേടിയെടുക്കുകയും റെക്കോർഡ് ബുക്കിൽ ഇടം പിടിക്കുകയും ചെയ്തു. നമ്പർ 5, വാക്കിംഗ് ഓൺ ദ വാട്ടർ. യേശു ക്രിസ്തു ചാവുകടലിന് മുകളിലൂടെ നടന്ന അത്ഭുതകരമായ പ്രവൃത്തിയെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ടാകും. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുക എന്നത് അസംഭവ്യമായ ഒരു കാര്യമായിരിക്കും എന്നായിരിക്കും നാം കരുതുന്നത്. എന്നാൽ അത്ഭുതകരമായ രീതിയിൽ വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്ന ഒരു സന്യാസിയുടെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഷെൻസ്വായി ടെമ്പിളിലെ ഒരു സന്യാസിയാണ് ഇത് ചെയ്യുന്നത്. ഇതിനെ ലൈറ്റ് ബോഡി കുംഫു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്ലൈവുഡ് ഷീറ്റുകൾ നിരത്തിയതിനു മുകളിലൂടെയാണ് ഇദ്ദേഹം സഞ്ചരിക്കുന്നത്. നിരവധി ആളുകൾ ഇത് ചെയ്തു
ചെയ്തിട്ടുണ്ടെങ്കിലും നിലവിൽ ഈ റെക്കോർഡ് ഷീ എന്ന വ്യക്തിയുടെ പേരിലാണ് നിലനിൽക്കുന്നത്. ശരീരത്തെ ഭാരമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് വഴിയാണ് ഇത് സാധ്യമാകുന്നത് എന്നതാണ് ഇവരുടെ വാദം. നമ്പർ 4, ബാൾസ് ഓഫ് സ്റ്റീൽ. കാണുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടലുണ്ടാക്കുന്ന അഭ്യാസ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണുവാൻ കഴിയുന്നത്. മനുഷ്യന്റെ ലൈംഗിക അവയവഭാഗങ്ങൾ പൊതുവെ അത്ര ദൃഢമല്ലാത്ത രീതിയിലാണ് കാണപ്പെടുന്നത്. ചെറിയ രീതിയിലുള്ള ആഘാതം പോലും ഇവയെ ഗുരുതരമായി ബാധിക്കാറുണ്ട്. എന്നാൽ ഇവിടെ നാം കാണുന്നത് കട്ടിയേറിയ വസ്തുക്കൾ ഉപയോഗിച്ച് ഇവിടെ ശക്തമായ രീതിയിൽ ഇടിക്കുന്നതും മറ്റൊരാൾ അതിശക്തമായ രീതിയിൽ തൊഴിക്കുന്നതുമാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു സാധാരണ മനുഷ്യനായിരുന്നുവെങ്കിൽ മരണം സുനിശ്ചിതമായിരുന്നു. ഇവർ വർഷങ്ങളോളം നീണ്ട പരിശീലന മുറകളിലൂടെയുമാണ് ഇത്തരം വേദനകളെ അതിജീവിക്കുവാൻ പഠിച്ചത്. ഇവരുടെ പരിശീലന സമയത്തെ രീതികളും ഇവയുടെ ഗാഢതയും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച നിരവധി പഠനങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്പർ 3, അഡ്ജസ്റ്റിംഗ് ദ ബോഡി ടെമ്പറേച്ചർ. എല്ലാവർക്കും ശക്തമായ രീതിയിലുള്ള കാലാവസ്ഥകളെ നേരിടുവാനുള്ള കഴിവ് ഉണ്ടാകണമെന്നില്ല. എന്നാൽ അതീവമായ ചൂടിൽ തിളച്ച എണ്ണയിൽ ഉപവിഷ്ടനായിരിക്കുന്ന സന്യാസിയെ നാം കണ്ടിരുന്നു. സമാനമായ രീതിയിൽ അതിശൈത്യമേറിയ പ്രദേശത്ത് ധ്യാനം ചെയ്യുന്ന സന്യാസിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ രീതിയിൽ പല പ്രദേശങ്ങളിലും നിരവധി സന്യാസിമാർ ധ്യാനത്തിൽ ഏർപ്പെടാറുണ്ട്. ഇവരുടെ ശരീരഘടനയെ അടിസ്ഥാനമാക്കി നിരവധി പഠനങ്ങൾ നടത്താറുണ്ട്. ഇവരുടെ ഈ രീതിയിലുള്ള ധ്യാനങ്ങൾ ചിലപ്പോൾ മണിക്കൂറുകളോളമോ വർഷങ്ങളോളമോ നീണ്ടു നിൽക്കാറുണ്ട്. ഈ സമയം അത്രയും ആഹാരത്തിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള മിതത്വം ഇവർ പ്രകടമാക്കുന്നു. സാധാരണ ഒരു മനുഷ്യന് ഈ രീതിയിലുള്ള കാലാവസ്ഥയെ അതിജീവിക്കുക എന്നത് ഏറെ ദുർഘടമായ ഒരു പ്രവൃത്തി തന്നെയാണ്. ഈ സമയത്ത് ഇവരുടെ ശരീരത്തിൽ അമാനുഷികമാം വിധം ചൂട് ഉണ്ടാകുന്നു എന്നാണ് കരുതപ്പെടുന്നത്. നമ്പർ 2, ലോ മെറ്റബോളിസം. മെറ്റബോളിസം എന്നാൽ ശരീരത്തിൽ നടക്കുന്ന സവിശേഷമായ ഒരു പ്രക്രിയയാണ്. ഭക്ഷണത്തെ ഊർജമാക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ പ്രധാന ഘട്ടം. ഭക്ഷണം കഴിക്കുക എന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവനെ നിലനിർത്തുവാനുള്ള ഒരു സുപ്രധാന സംഭവമാണ്. നമ്മൾ എല്ലാവരും തന്നെ ദിവസത്തിൽ 2 മുതൽ 3 തവണ വരെ ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും. യഥാർത്ഥത്തിൽ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതും അതോടൊപ്പം ഭക്ഷണം കഴിക്കാത്തതും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവച്ചേക്കാം. എന്നാൽ സന്യാസിമാരുടെയും യോഗിമാരുടെയും കാര്യത്തിൽ കൃത്യമായ ഭക്ഷണക്രമം ഉണ്ടായിരിക്കും. കൂടാതെ ആരോഗ്യപ്രദമായ രീതിയിൽ പഴങ്ങൾ, പച്ചക്കറികൾ, നാരുകൾ തുടങ്ങിയവയൊക്കെ വളരെ മിതമായ രീതിയിൽ കൃത്യമായ ഇടവേളകളിലാണ് കഴിക്കുന്നത്. ആയതിനാൽ തന്നെ ഇവർക്ക് കാര്യമായ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകണമെന്നില്ല. നമ്പർ 1, ഫാസ്റ്റ് ലൈക്ക് ബുള്ളറ്റ്. ഷാവോലിൻ അഭ്യാസിമാരുടെ കാര്യത്തിൽ ഫാസ്റ്റ് ലൈക്ക് ബുള്ളറ്റ് എന്ന പദപ്രയോഗം അത്ര അതിശയോക്തിയല്ല. കാരണം ഇതിന് തെളിവായി ഇവരുടെ പ്രകടനങ്ങളുടെ ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഓരോ നീക്കങ്ങളിലും അതിയായ ചടുലതയും വേഗതയും ഇവർക്കുണ്ട്. നന്നേ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങുന്ന കഠിനമായ പരിശീലനങ്ങൾ തന്നെയാണ് ഇതിന് ഗുണകരമായി മാറുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച അഭ്യാസികളെന്ന് ഷാവോലിൻ സന്യാസിമാർ അറിയപ്പെടുന്നു. ആയോധന കലകളിലായാലും മറ്റ് പ്രകടനങ്ങളിലായാലും ഇവർ അതിയായ വേഗതയും ചടുലതയും പുറത്തെടുക്കുന്നു. പൂർവമായ ബുദ്ധിയുടെയും മാനസിക നിലയുടെയും കാര്യത്തിലും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു വിഭാഗമായി കണക്കാക്കപ്പെടുന്നു. ഈ തരത്തിൽ ഏറ്റവും മികച്ച അഭ്യാസികളായ ഇവരോട് മറ്റുള്ളവർക്ക് ചെറുത്തു നിൽക്കുക എന്നത് ഏറെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തുക.